ഉജ്ജ്വല പ്രസംഗങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച വാഗ്മി, ഗഹനമായ ഗ്രന്ഥങ്ങളിലൂടെ ലോകത്തെ ആനന്ദിപ്പിച്ച എഴുത്തുകാരൻ, ചരിത്രകാരൻ, രാഷ്ട്രനിർമ്മിതിയെക്കുറിച്ചുള്ള സുവർണ സ്വപ്നങ്ങൾ കണ്ട ജനനേതാവ്, ആധുനിക ഭാരതത്തിൻ്റെ ശില്പി. ഇന്ത്യാ ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റു എന്ന നേതാവ് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പലതിൻ്റെയും പേരിലാണ്. സ്വാതന്ത്ര്യസമരത്തിൽ വഹിച്ച മഹത്തായ പങ്കിൻ്റെ പേരിൽ, ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഭരണക്രമം കെട്ടിപ്പടുത്തതിൻ്റെ പേരിൽ, അതിനെ ശക്തിപ്പെടുത്തിയതിൻ്റെ പേരിൽ, ആധുനിക ഇന്ത്യയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒട്ടുമിക്ക സുഖസൗകര്യങ്ങളുടെയും പേരിൽ നമ്മൾ ജവഹർലാൽ നെഹ്റു എന്ന നേതാവിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1947 August 15 ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായപ്പോൾ അതിനൊരു തലവനെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ആ ചരിത്രസന്ധിയിൽ പ്രധാനമന്ത്രിയാവാൻ നിയുക്തനാവുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ അമരത്ത് നെഹ്റു വരുന്ന കാലം ബ്രിട്ടീഷുകാർ കട്ടുമുടിച്ചു കാലിയാക്കിയ ഖജനാവും പേറി ഈ രാജ്യം കടുത്ത ദാരിദ്ര്യത്തിൽ അമർന്ന കാലം കൂടിയായിരുന്നു. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നെഹ്റു സ്ഥാപിക്കാൻ ആഗ്രഹിച്ചത് ഒരു മതേതര വ്യവസായാധിഷ്ഠിത സാർവലൗകിക രാജ്യമാണ്. അതിനുവേണ്ടി അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന മികവുറ്റ ദേശീയ സ്ഥാപനങ്ങളിൽ മിക്കതും. 75 വർഷങ്ങൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു എന്ന യുഗപ്രഭാവൻ നട്ട ജനാധിപത്യത്തിൻ്റെ കുരുന്നുതൈ ഇന്ന് ആസേതു ഹിമാചലമാഴത്തിൽ വേരാടിക്കഴിഞ്ഞ നമുക്കെല്ലാം തണലു നൽകുന്ന ഒരു വടവൃക്ഷമായി വളർന്നു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് മാലോകർ വിളിക്കുമ്പോൾ ആ യശസ്സിൻ്റെ നല്ലൊരു പങ്കും ജവഹർലാൽ നെഹ്റുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. 1947 തൊട്ടിങ്ങോട്ട് 15 പ്രധാനമന്ത്രിമാർ മാറി ഇന്ത്യ ഭരിച്ചുവെങ്കിലും ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അവ പരിഹരിക്കാൻ പോന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ നെഹ്റുവിനോളം മിടുക്കുണ്ടായിരുന്ന മറ്റൊരാളും പിന്നീടൊരിക്കലും ദില്ലിയിൽ അധികാരത്തിലേറിയിട്ടില്ല. നെഹ്റു ഭരിച്ചിരുന്ന 17 വർഷക്കാലവും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മേശപ്പുറത്ത് ഉണ്ടായിരുന്നത് ഇഷ്ടകവി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ 4 വരികളാണ്. ആ വരികൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രമാണവും. ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.